നമസ്കാരം. എം സി റോഡ് വഴി തിരുവനന്തപുരത്തിന് പോകുമ്പോൾ മണ്ണന്തല കഴിഞ്ഞ് നാലാഞ്ചിറ എത്തിയാൽ വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കുക. മാർ ഇവാനിയോസ് കുന്നുകൾ. കുറേ കാലം മുമ്പ് അവിടെ ഒരു കോളേജും സർവോദയ സ്കൂളുമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ലോ കോളേജ് കൂടിയുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് അറിയില്ല. വിശാലമായ ക്യാമ്പസ്, മൊത്തം എത്ര ഏക്കറുണ്ട്, ഒരു തിട്ടവുമില്ല. നാലാഞ്ചിറയിൽ നിന്നും പരുത്തിപ്പാറ വന്ന് ഇടത്തോട്ട് നോക്കണം. ഇടത്തോട്ട് നോക്കിയാൽ NSS എസ്റ്റേറ്റ് 10-40 ഏക്കർ കാണുമായിരിക്കും. MG കോളേജ് അതിലാണ്. പണ്ഡിറ്റ് നെഹ്റു വന്ന് ഉദ്ഘാടനം ചെയ്ത കോളേജ്. NSS ഗസ്റ്റ് ഹൗസുമുണ്ട്. കേശവദാസപുരത്ത് നിന്ന് നേരെ ചെന്നാൽ പട്ടം, ആർച്ച് ബിഷപ്സ് ഹൗസ് അവിടെയാണ്. പട്ടത്ത് നിന്ന് ഇടത്ത് തിരിഞ്ഞ് കവടിയാർ വഴി ചെല്ലുമ്പോൾ സാൽവേഷൻ ആർമിയുടെ വിശാലമായ ഹെഡ്ക്വാർട്ടേഴ്സ്. പിന്നെ രാജ്ഭവന് തൊട്ടടുത്ത് സുസൈപാക്കത്തിൻ്റെ ലത്തിൻ ഭദ്രാസനം. വെള്ളയമ്പലം റൗണ്ട് എടുത്ത് ചെന്നാൽ LMS കോമ്പൗണ്ട്. പാളയത്തെത്തുമ്പോൾ പടിഞ്ഞാട്ട് കടലിലേക്ക് ക്രിസ്തു നോക്കി നിൽക്കുന്ന പാളയം പള്ളി. 2-3 ഏക്കർ പിന്നിലേക്കുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരു ശവക്കോട്ടയും. എതിർവശത്ത് പാളയം ജുമാ മസ്ജിദ്. സ്പെൻസറിൽ നിന്ന് തിരിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സൈഡിൽ കൂടി ചെന്നാൽ ഓർത്തഡോക്സുകാരുടെ സെൻറ്റർ. വലത് തിരിഞ്ഞ് നോക്കിയാൽ AKG സെൻറ്റർ. വഴുതക്കാട് ചെന്നാൽ ട്രിവാൻഡ്രം ക്ലബ്. ശാസ്തമംഗലത്ത് ശ്രീരാമകൃഷ്ണാശ്രമം. ഇതാണ് തലസ്ഥാന നഗരിയുടെ ഒരു ഏകദേശ കാഴ്ച. തിരുവനന്തപുരത്തിൻ്റെ ഒരു കുനിശം പോലുമായില്ല. പേരൂർക്കട, കാട്ടാക്കട, കരമന, കല്ലാറൊക്കെ വിടുന്നു. ഇത് തന്നെ ധാരാളം. കേരള നവോത്ഥാനത്തിന് സംഭാവന ചെയ്ത ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അയ്യാസ്വാമികൾ, ചട്ടമ്പിസ്വാമി തുടങ്ങിയവരൊക്കെ ഈ നഗരത്തിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്കൊന്നും ഈ നഗരത്തിൽ വിശാലമായ സ്ഥലങ്ങളോ സ്കൂളോ കോളേജോ മതപാഠശാലകളോ ക്യാമ്പസോ ഇല്ല. അഭേദാനന്ദ സ്വാമിക്ക് കോട്ടയ്ക്കകത്ത് ഒരു സ്ഥലമുണ്ട്. പക്ഷേ അതെന്നും തർക്കത്തിലുമാണ്. അതിനിടയിൽ SreeM നാലേക്കർ കൊടുത്തത് എന്താണ് എല്ലാവരുടെയും കണ്ണിൽ കുത്തുന്നത്? 40-400 ഏക്കറൊന്നും ആരുടെയും കണ്ണിൽ കുത്താത്തത് എന്തുകൊണ്ടാണ്? മലയാളിയുടെ പച്ചയായ കാപട്യം. പൂർവാശ്രമത്തിൽ മുസ്ലിം ദാമദാരിയായി പോയതാണോ ഈ കലിപ്പിൻ്റെ ഒരു കാരണം? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി നമ്മുടെ മുമ്പിലൂടെ നടന്നുപോയ ഒരു മനുഷ്യൻ്റെ ലാളിത്യമാണോ നമുക്കങ്ങോട്ട് പിടിക്കാത്തത്? മതം വഴി അധികാരത്തിൽ സ്വാധീനം ചെലുത്തുകയോ നോട്ടെണ്ണൽ യന്ത്രം ഉണ്ടായിരിക്കുകയോ കൊച്ചു വെളുപ്പാങ്കാലത്ത് വാഹനം കത്തുകയോ ചെയ്തിരുന്നെങ്കിൽ അംഗീകരിക്കാമായിരുന്നു എന്നാണോ? ഇതിപ്പോൾ മതചിഹ്നമൊന്നും വെക്കാതെ ലോകം അംഗീകരിച്ച യോഗയ്ക്ക് ഒരു പാഠശാല തുടങ്ങുന്നതാണ് കുറ്റമായത്. മനുഷ്യർ തമ്മിൽ തല്ലിയും വെട്ടിയും ചാവണ്ട എന്ന് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാൻ പോയതാണോ തെറ്റ്? അതിൽ ഏറെ മരിച്ചിരുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതിനെ മതമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവർ മരിക്കാതിരിക്കുന്നതിലാണോ പുരോഗമന മലയാളിക്ക് ദുഃഖം? ചോര കൊതിയന്മാർ. ഒരു കാലത്ത് മലയാളിക്ക് വിവേകമുണ്ടായിരുന്നു. അന്നാണ് വിശാലമായ ക്യാമ്പസുകൾ രൂപപ്പെട്ടത്. അതിൽ മതവും ജാതിയുമൊന്നും ആരും കണ്ടില്ല. കേരളത്തിൻ്റെ പുരോഗതിക്ക് ഉപകാരപ്പെടുമെന്നേ ചിന്തിച്ചുള്ളൂ. എല്ലാ ജാതി മതസ്ഥരും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോഴാണ് സങ്കുചിതത്വം മുഴുവൻ. ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ കാപട്യമാവും. നമുക്ക് നമ്മോട് തന്നെ വെറുപ്പ് തോന്നും. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് കാപട്യമില്ലെന്ന് വേണമെങ്കിൽ സ്വയം വാദിക്കാം. പക്ഷേ ആദ്യം അത് സ്വന്തം മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് വേണം SreeM കലിപ്പ് കാണിക്കാൻ. അല്ലെങ്കിൽ അത് ഹിമാലയൻ കാപട്യമാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.